Welcome back to our channel, Tips for You A to Z. Zero Cost Skin Care Challenge. Swagatham. In this video, I am going to talk Zero Cost. നല്ല കട്ടിയുള്ള കൺവിരികം കിട്ടാനായിട്ടുള്ള ഹോം റെമഡിയാണ് പറയാൻ പോകുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളി കൺവിരികം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നാച്ചുറൽ ടിപ്പാണ് പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക അതിൻ്റെ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിലും എത്ര വളരാത്ത മുടിയാണെന്നുണ്ടെങ്കിലും മുടി വളരാനായിട്ട് കൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ കിച്ചണിൽ നിന്ന് തന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഗ്രോത്ത് പാക്കേഴ്സ് ഹെയർ ജെൽ സ്കിൻ വൈറ്റനിങ് ഓയിൽ സ്കിൻ വൈറ്റനിങ് പാക്കേഴ്സ് സ്കിൻ ജെൽ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് എങ്ങനെയാണ് വാങ്ങേണ്ടത് ഉപയോഗിച്ചവരുടെ റിസൾട്ട് ഒക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമുക്ക് സൗന്ദര്യം കൂടുതൽ കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കൺപുരികം നല്ല ഭംഗിയുള്ളതായിരിക്കാനായിട്ട് പലർക്കും നല്ല തിക്ക് കുറഞ്ഞ് ഒട്ടും ബ്ലാക്ക് കളറല്ലാത്ത കൺപിരികൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വെറും 3 ദിവസം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക നല്ല കട്ടിയുള്ള കൺപിരികം വളരെ എളുപ്പത്തിൽ കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ഇതുപോലെ അരിഞ്ഞ് ഒരു മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അതിൻ്റെ ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് എടുക്കുക ഇത് നമുക്ക് 3 ഡേയ്സ് വരെ കേടുകൂടാതെ ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റുന്നതാണ് ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് ഒരു 10 മിനിറ്റ് മുൻപായിട്ട് പുറത്തിറക്കി വെക്കുക കണ്ടിന്യൂസ് 3 ദിവസം വൈകുന്നേരം ഉറങ്ങുന്നതിന് മുൻപ് വേണം ഇത് ചെയ്യാനായിട്ട് നല്ല സൂപ്പർ റിസൾട്ടാണ് നമുക്ക് കിട്ടുക ഇനി ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ സവാള തന്നെ വേണമെന്നില്ല സവാള നമുക്ക് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഐബ്രോസിൽ സവാള നീര് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞു ഐബ്രോസ് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള നീരിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇതുപോലുള്ള കുഞ്ഞു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഈവിയോൺ ക്യാപ്സ്യൂൾ അതായത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരെണ്ണം എടുത്ത് ഇതുപോലെ കത്രിക വെച്ച് അതിൻ്റെ ലിക്വിഡ് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക 1 ടേബിൾ സ്പൂൺ സവാള നീരിലേക്ക് 1 ക്യാപ്സ്യൂളാണ് വേണ്ടത് നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതലെടുക്കുമ്പോൾ അതനുസരിച്ച് ക്യാപ്സ്യൂളും കൂട്ടിയെടുക്കണം അതിലേക്ക് അല്പം ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക ആൽമണ്ട് ഓയിൽ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഏതെങ്കിലും ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് റിസൾട്ട് കിട്ടില്ല നല്ല ബ്രാൻഡ് ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് 3 കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക നമ്മൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഐബ്രോസിൽ ഈ മിക്സ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക 5 to 10 മിനിറ്റ്സ് വരെ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് പിറ്റേ ദിവസം മോർണിംഗിൽ നമുക്കിത് കഴുകിക്കളയാം ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും എല്ലാവരും ചെയ്ത് നോക്കുക സീറോ കോസ്റ്റ് സ്കിൻ കെയർ ചലഞ്ച് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ ഫുള്ളായിട്ടുള്ള വീഡിയോ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ അത് ആദ്യം മുതലേ ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചലഞ്ചിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും